വ്യാജരേഖാ കേസിൽ നിഖിലിന് സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകിയത് അബിൻ രാജ് ആണെന്ന് സ്ഥിരീകരിച്ച് കായംകുളം ഡിവൈഎസ്പി അജയ് നാഥ്. ഇതിനായി 2 ലക്ഷം രൂപ നിഖിൽ കൈമാറിയതും ഡിവൈഎസ്പി സ്ഥിരീകരിച്ചു. വിദേശത്തുള്ള അബിൻ രാജിനെ കേസിൽ പ്രതി ചേർക്കും. നിഖിൽ തോമസിന്റെ വൈദ്യ പരിശോധന പൂർത്തിയായി. നിഖിലിനെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ഈ വ്യാജരേഖാ കേസിൽ നിഖിലിന് സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകിയത് സുഹൃത്തായ അബിൻ രാജ് ആണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറഞ്ഞത്? ലക്ഷ്മി, കായംകുളം ഡിവൈഎസ്പി അജയ്നാഥ് വ്യക്തമാക്കുന്നത് നിഖിൽ രാജിന് നിഖിൽ തോമസിന് വ്യാജ സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തി കൊടുത്തത് സുഹൃത്തായിട്ടുള്ള SFI മുൻ കായംകുളം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ആയിട്ടുള്ള അബിൻ സി രാജ് ആണെന്നുള്ള കാര്യം മൊഴി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അബിൻ സി രാജാണ് നിഖിൽ തോമസിന് മിഥുൻ പറഞ്ഞോളൂ. വ്യാജരേഖാ കേസിൽ നിഖിലിന് സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകിയത് അബിൻ രാജ് ആണെന്ന് കായംകുളം ഡിവൈഎസ്പി അജയ് നാഥ് സ്ഥിരീകരിച്ചു. അതിനായി 2 ലക്ഷം രൂപ നിഖിൽ കൈമാറിയതും ഡിവൈഎസ്പി സ്ഥിരീകരിച്ചു. വിദേശത്തുള്ള അബിൻ രാജിനെ കേസിൽ പ്രതി ചേർക്കുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. നിഖിൽ തോമസിന്റെ വൈദ്യ പരിശോധന പൂർത്തിയായി. നിഖിലിനെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. പോലീസിന്റെ നിഗമനങ്ങൾ ശരിവച്ചുകൊണ്ടാണ് നിഖിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോലീസിനോട് സംബന്ധിച്ചത്. നേരത്തെ തന്നെ ഒരു സുഹൃത്ത് ഇതിൽ പങ്കാളിയാണ് എന്നുള്ളത് അത്തരത്തിലുള്ള നിഗമനങ്ങൾ പോലീസിനുണ്ടായിരുന്നു. എന്തായാലും വ്യാജരേഖാ കേസിൽ നിഖിലിന് സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകിയത് അബിൻ രാജ് ആണെന്നാണ് കായംകുളം ഡിവൈഎസ്പി അജയ് നാഥ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിനായി 2 ലക്ഷം രൂപ നിഖിൽ കൈമാറിയെന്നും ഡിവൈഎസ്പി സ്ഥിരീകരിച്ചു. ഇപ്പോൾ അബിൻ രാജ് കേരളത്തിലില്ല, പക്ഷേ ഇയാളെ കേസിൽ പ്രതി ചേർക്കുമെന്ന് മനസ്സിലാകുന്നുണ്ട്. മിഥുൻ, തുടർന്നോളൂ, കേൾക്കാമല്ലോ അല്ലേ? നേരത്തെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചനകൾ പോലെ തന്നെ അബിൻ സി രാജാണ് കായംകുളം SFIയുടെ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന ഭാരവാഹിത്വമുണ്ടായിരുന്ന CPM പ്രാദേശിക വിഭാഗങ്ങൾക്കുമായിട്ട് അടുത്ത് പ്രവർത്തിച്ചിരുന്ന അബിൻ സി രാജാണ് ഈ കേസിലെ പ്രധാന കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ കായംകുളം DYSP അജയ്നാഥ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ അബിൻ രാജ് ഇപ്പോൾ വിദേശത്ത് മാലദ്വീപിൽ അധ്യാപകരായി ജോലി ചെയ്യുകയാണ്. ഇയാളെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും, ഇയാളെ പ്രതി ചേർക്കും എന്ന് തന്നെയാണ് DYSP വ്യക്തമാക്കിയിരിക്കുന്നത്. 2 ലക്ഷം രൂപ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണത്തിനായി നിഖിൽ തോമസ് ഇയാളുടെ അക്കൗണ്ടിലേക്ക് 2020 കൈമാറി. ഇത് സംബന്ധിച്ചിട്ടുള്ള തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണത്തിന്റെ ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ചിരിക്കുന്നത് ഈ അബിൻ സി രാജ് ആണെന്നുള്ള കാര്യം വ്യക്തമായ സാഹചര്യത്തിൽ ഇനി അബിൻ സി രാജിനെ കൂടി പ്രതി ചേർത്തുകൊണ്ടുള്ള കൂടുതൽ നടപടികളിലേക്കായിരിക്കും പോലീസ് കടക്കുക. ഇയാളെ മാലദ്വീപിൽ നിന്നും നാട്ടിലെത്തിച്ചുകൊണ്ട് അന്വേഷണം കൂടുതൽ വിപുലപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമങ്ങളും തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും. എന്തായാലും വ്യാജ സർട്ടിഫിക്കറ്റ് കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം വിപുലപ്പെടുത്തുന്നതിനുള്ള സാധ്യതകളിലേക്കാണ് ഈ കേസ് വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിഖിൽ തോമസിന്റെ വൈദ്യ പരിശോധന കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പൂർത്തിയാക്കി. തുടർന്ന് കായംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് നിഖിലിനെ വീണ്ടും എത്തിച്ചിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ പോലീസ് നൽകും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. 14 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് കോടതിയിൽ നൽകുക. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ നിഖിലിനെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. കൂടുതൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകളും നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന പല വിവരങ്ങളെ സംബന്ധിച്ചുള്ള കൂടുതൽ സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ നിഖിലിൽ നിന്നും ശേഖരിച്ച് എടുക്കേണ്ടതുണ്ട്. എന്തായാലും നിഖിൽ നേരത്തെ പോലീസ് കണ്ടെത്തിയ അതേ വിവരങ്ങൾ തന്നെ നിഖിൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വ്യാജ സർട്ടിഫിക്കറ്റാണ് കോളേജിൽ ഹാജരാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യവും നിഖിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അബിൻ സി രാജിനെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള മറ്റ് അന്വേഷണ തലത്തിലേക്കുമാണ് മറ്റ് കൂടുതൽ വിപുലമായിട്ടുള്ള അന്വേഷണത്തിലേക്കൊക്കെയാണ് കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആര് നൽകിയതാണ്, ഏത് രീതിയിലാണ് നിഖിൽ ലഭിച്ചത് എന്നുള്ള നിഗമനങ്ങളിൽ പോലീസ് നേരത്തെ തന്നെ എത്തിച്ചേർന്നെങ്കിൽ ഇപ്പോൾ നിഖിൽ അത് കൃത്യമായി പോലീസിനോട് സ്ഥിരീകരിക്കുന്ന ചോദ്യം ചെയ്യൽ സ്ഥിരീകരിച്ചു എന്നുള്ളതാണല്ലോ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ മിഥുൻ സൂചിപ്പിച്ചതുപോലെയാണ് ഈ അബിൻ രാജ് ഇത്തരത്തിൽ ആർക്കൊക്കെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ടുണ്ട്, വ്യാജരേഖകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വിശാലമായ വിപുലമായ അന്വേഷണം എന്തായാലും ആവശ്യമാണ്.
तीर्च लक्ष्मी कूड़ा आगे केंद्रीक इतुमी बंद प्रवर्चो क्यों पोलिस दिवस पिशोधी नमुक मनसान कम इन व्याज सर्टिफिकट निर्माण केंद्रवे बच्ची और केंद्र प्रवर्ती आदि उन्नत विद्याभ्यास आगे ऋक्ट्रूट्र इत प्रवर्ती व्याज सर्टिफिकट निर्माण बंद प्रवर्तन इवेदे अटकम क्यों निखिल तोमस इन व्यक्त अब कूड़ा ആളുകളിലേക്ക് ഇതുപോലെ പൈസ തുക വാഗ്ദാനം ചെയ്തു കൊടുത്തു തുക മേടിച്ചുകൊണ്ട് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണം നടത്തിയിട്ടുണ്ടോ കൂടുതൽ കണ്ണികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വിപുലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കൊക്കെ ആയിരിക്കും അടുത്ത ദിവസങ്ങളിൽ ഈ അന്വേഷണ സംഘം കടക്കുക എന്തായാലും ഇനി അതിനുവേണ്ടി ഇപ്പോൾ പോലീസിനെ ലഭിച്ചിരിക്കുന്ന തെളിവടക്കമുള്ള കാര്യങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് കണ്ടെത്തിയ കാര്യങ്ങൾക്കെല്ലാം സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ആദ്യ ഘട്ടത്തിലുള്ള അന്വേഷണം തന്നെ പൂർത്തിയായി അന്വേഷണത്തിന്റെ ആദ്യ ഘട്ടം തന്നെ വിജയകരമായി विदेश मालदीप अध्यापक जोलि अबिन सी राज नाटिल्रम अब अब प्रति चेरत क्यों पोलिस् कहचर्य कूड़ा आलो आर इन कणिकल प्रवर्ती क्यों व्यक्त लक्ष्मी।